ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിൽ ഓർത്തതിനെ വീണ്ടും നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. ഇന്നത്തോടുകൂടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ വിചിന്തനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നാലും അഞ്ചും അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ചെറിയ അധ്യായങ്ങളായതുകൊണ്ട് വേഗത്തിൽ അതിലുള്ള ആത്മീക സത്യങ്ങൾ നമ്മുടെ ആശ്വാസത്തിനും പ്രബോധനത്തിനും ആത്മീക വർധനവിനും ക്രിസ്തുവിൽ നാം തികഞ്ഞവരായി ഈ പാരിൽ നാം പാട്ടിൽ പാടിയതുപോലെ നമുക്ക് തന്ന ഈ നാളുകൾ കഴിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്ന ചിന്തകളാണ് പങ്കിട്ടിരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വിചിന്തനത്തിൻ്റെ വേദഭാഗം എന്ന് പറയുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. നാം നേരത്തെ ഓർത്തതുപോലെ മൂന്നാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രത്യേകമായ തലക്കെട്ടിലാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ച ശ്രമിച്ചത്. അത് മറ്റൊന്നുമല്ല, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വെളിച്ചം പോലെ അല്ലെങ്കിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നവരാണ്. 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചതിന് സമാനമായ ആശയങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഉപയോഗിച്ച ആ പ്രയോഗം ഞാൻ ഇവിടെ ഒരു പ്രധാന പാഠമായിട്ട് തലക്കെട്ടായിട്ട് കൊടുക്കാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ ഒരു മറ്റൊരു പ്രത്യേകത, 11-ാമത്തെ പ്രത്യേകതകളാണ് നാം ഈ ലേഖനത്തിലൂടെ കടന്നു പോയപ്പോൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. വെളിച്ചം പോലെ പ്രകാശിക്കുന്നവരായിരിക്കും. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. നാം നേരത്തെ പാട്ടിൽ ഓർത്തതുപോലെ പാടിയതുപോലെ ഭാരമേറി മാനസം കലങ്ങിടുന്ന അവസ്ഥയാണ്. സുവിശേഷം നിമിത്തമാണ് അവർക്കത് സഹിക്കേണ്ടി വരുന്നത്. അവർ ചെയ്ത ഏതെങ്കിലും പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടല്ല, കർത്താവിന് വാസ്തവമായി അക്ഷയമായി സ്നേഹിച്ചതിൻ്റെ ഫലമായി, കർത്താവിന് വേണ്ടി ഒരു ചുവടെടുത്തു വെച്ചതിൻ്റെ ഫലമായി, അഗ്നിശോധനയിലൂടെ നാനാവിധമായ പരീക്ഷകളിലൂടെ സ്വന്തം വാസസ്ഥലം തന്നെ വിട്ട് പോകേണ്ടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്ന സംജാതമായിരിക്കുന്ന അനുവാചകരോടാണ് അപ്പോസ്തലനായ പത്രോസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏത് തന്നെ ആയാലും, ഒരു പക്ഷേ ഇരുട്ടിൻ്റെ, അന്ധകാരത്തിൻ്റെ, തമസിൻ്റെ അങ്ങനെയുള്ള വളരെ കഠിനമായ അവസ്ഥയാണെങ്കിലും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് വെളിച്ചം പോലെ പ്രകാശിക്കാം, ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കാം. എങ്ങനെയെങ്കിൽ നിങ്ങൾ സത്യകൃപയിൽ നിലനിൽക്കുന്നുവെങ്കിൽ എന്നുള്ള ആശയമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ഓർത്തതുപോലെ എങ്ങനെയാണ് ഇത് സാധിക്കുക? വെളിച്ചം പോലെ ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ കഠിനമായ ശോധനയുടെ നടുവിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുമോ? അതിനുള്ള ചില കാര്യങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയത് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് വെളിച്ചം പോലെ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഈ പാരിൽ സാധിക്കണമെങ്കിൽ നാം ശുഷ്കാന്തിയുള്ളവരാകണം, എരിവുള്ളവരാകണം. ദൈവവചനപ്രകാരമുള്ള ശുഷ്കാന്തിയാണ്, എരിവാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ എന്തിലുള്ള ശുഷ്കാന്തി എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിൽ എന്നുള്ളത്. ദൈവവചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം ശുഷ്കാന്തിയുള്ളവരായിട്ട് തീരുമ്പോൾ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്കും വെളിച്ചം പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ ഓർപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മറ്റൊരു കാര്യം നാം കണ്ടു. രണ്ട് പാഠങ്ങൾ ആ വാക്യത്തിൽ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. അത് ഒറ്റ ഒരു കുറിപ്പായിട്ട്, ഒരു പാഠമായിട്ട് നമ്മളെടുത്തു. ധൈര്യമുള്ളവരാകുന്നതിലൂടെ ഭയം സംശയങ്ങളൊക്കെ നീങ്ങാൻ ഒരുപാട് വാക്തത്വങ്ങൾ നമുക്കുണ്ട്. കലങ്ങി മറിയാതിരിക്കാനായിട്ട് കർത്താവിൻ്റെ നല്ല പാദപീഠമുണ്ട്. ഇതിൽ നാം അനുദിനം
നാം ആ ദിനംതോറും അവൻ്റെ ആ വാതിൽക്കൽ വന്ന് ജാഗരിച്ച് അവൻ്റെ പടിവാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ നമുക്ക് കർത്താവിൽ ധൈര്യപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ ധൈര്യപ്പെടുന്നവർക്ക് വെളിച്ചം പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ തന്നെയുണ്ട്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലുള്ള ജീവിതം ആസ്വദിക്കുക, അതായത് സമ്പൂർണമായ സമർപ്പണം. അങ്ങനെയുള്ള ഒരു ജീവിതം ഞാനും നിങ്ങളും കാഴ്ചവെക്കുമ്പോൾ വെളിച്ചം പോലെ പ്രകാശിക്കുന്നവരായിട്ട് തീരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. അതിനെ ഉപോൽബലകമായ യെശയ്യാ പ്രവചനത്തിൽ ഇതിന് സമാനമായിട്ടുള്ള ആശയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശത്രു ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ മാനുഷികമായ ആലോചനകളൊക്കെ ചെയ്ത് മാനുഷികമായ ശക്തിയിൽ പിൻവാതിലിലൂടെ അവർ ആ യഹൂദ രാജാവ് ആശ്രയിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ ഇവിടെ പത്രോസ് തൻ്റെ അനുവാചകരെ ഓർപ്പിച്ചുണർത്തുന്നതിന് തത്തുല്യമായിട്ടുള്ള പ്രസ്താവന നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മാനുഷികമായിട്ടുള്ള കരങ്ങളിൽ ആശ്രയിക്കാതെ സൈന്യങ്ങളുടെ യഹോവയിൽ തന്നെ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അക്കാലത്ത് യെശയ്യാവ് യഹൂദ രാജാവിനെ ഓർപ്പിച്ചത് നാം യെശയ്യാ പ്രവചനത്തിൽ വായിച്ചു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, സുവിശേഷ നിമിത്തം പീഡകൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കും ചെയ്യാനുള്ളത് ആ കാര്യം തന്നെയാണ്. ഇന്നലെയും ഇന്നും അനന്യനായ കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ആയിരിക്കാൻ ശ്രമിക്കുക. അവൻ ആ രീതിയിലുള്ളൊരു സമർപ്പണ ജീവിതം നമ്മിൽ ഉണ്ടാകുന്നുവെങ്കിൽ വെളിച്ചം പോലെ പ്രകാശിക്കാനായിട്ട് ഇടയായിട്ട് തീരുമെന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാനിടയായിട്ട് തീരുന്നത്. 15 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുങ്ങിയിരിക്കുന്നതിലൂടെ, എന്തിനു ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് ആ വാക്യത്തിൽ തന്നെയുണ്ട്. പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് പ്രതിവാദം പറവാൻ, തർക്കിക്കാനും വാദിക്കാനുമായിട്ടല്ല, അതിനുള്ള തെളിവെന്ന് പറയുന്നത് സൗമ്യതയും ഭയഭക്തിയും എന്നുള്ളതാണ്. ഈ ഭയ മുൻപിലുള്ള 2 അധ്യായങ്ങളിലും ആവർത്തിച്ചിരിക്കുന്നത് മൂലഭാഷയിൽ ദൈവഭയത്തെ, ദൈവത്തോടുള്ള ആദരവിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പം അതിൽ നിന്ന് ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ബഹുമാനം, ദൈവത്തോടുള്ള ആദരവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദിക്കുന്നവരോട് നാം എന്ത് വിശ്വസിച്ചിരിക്കുന്നുവെന്നും എന്തുകൊണ്ട് വിശ്വസിക്കുന്നുവെന്നും സൗമ്യതയോടും ദൈവഭയത്തിലും പറയാനായിട്ട് ഉള്ള ഒരുക്കം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഈ ഗുണഗണങ്ങൾ, സൽഗുണങ്ങൾ, ദൈവിക സൽഗുണങ്ങളോടുകൂടെയുള്ള നമ്മുടെ പ്രതിവാദം അത് വെളിച്ചം പോലെ പ്രകാശിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതാണ് അവിടെ പറയാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഒടുവിലായിട്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുന്നതിലൂടെ എന്നുള്ളതാണ്. 16 വാക്യത്തിൽ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കുവിൻ എന്നുള്ള ഒരു ക്രിയാപദം നാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന മനസാക്ഷിയെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അതിൽ നാം വളരെയധികം ഗൗരവത്തോടുകൂടെ ആ മനസാക്ഷിയെ സൂക്ഷിക്കുന്നുവെങ്കിൽ, അതിനെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും വെളിച്ചം പോലെ പ്രകാശിക്കുന്നവരായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട്. അതിന് ബോൽബലകമായി ഈ മനസാക്ഷിയെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്നൊരു പ്രായോഗികമായി ദൈവജന ധ്യാനത്തിൽ ലഭിച്ചൊരു ചിന്ത പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇനി 2 പാഠങ്ങൾ കൂടെയാണ് ഇനി ഈ വേദഭാഗത്ത് നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതിനെ ആധാരമായിട്ട് നമുക്ക് 17 വാക്യം വായിച്ചു കേൾക്കാം. 1 പത്രോസ് 3:17. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പദം ആ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഊന്നൽ കൊടുത്തിരിക്കുന്നത് ദൈവഹിതമെങ്കിൽ എന്നുള്ള പ്രയോഗത്തിനാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് അടുത്ത പാഠം പഠിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ഉറപ്പ് വരുത്തുന്നതിലൂടെ വെളിച്ചം പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കും. എന്താ ഉറപ്പ് വരുത്തേണ്ടത്? ആ വാക്യം തന്നെ നമ്മോട് പറയുകയാണ്, നാം ആയിരിക്കുന്നത് ദൈവഹിതപ്രകാരമാണോ? നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ ഭവനത്തിൽ, നമുക്ക് ലഭിക്കുന്ന ശുശ്രൂഷകളിൽ, നമ്മുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത്? അത് നാം ഉറപ്പുവരുത്തണം. അങ്ങനെ നാം ഉറപ്പുവരുത്തിയാണ്
ആണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നതായിരിക്കും, വെളിച്ചം പോലെ പ്രകാശിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അടിസ്ഥാനപരമായ കാര്യമാണ്. കേവലം വിവാഹത്തോടുള്ള ബന്ധത്തിൽ അത് അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോടുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ തൊഴിലിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഓരോ കാര്യത്തിലും ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെ ദൈവത്തിൻ്റെ ഹിതത്തിനെ പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൽ നാം ഉറപ്പുവരുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായിരിക്കും എന്നാണ് ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം, ദൈവഹിതപ്രകാരമായ ചുവടുകളാണോ ഞാൻ ഓരോ ദിവസവും ഈ മരിയാത്രയിൽ എടുത്തു വയ്ക്കുന്നത്, അതോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്കറിയാം, നാം ഈ പാപജടത്തിൽ ജീവിക്കുന്ന കാലത്തോളം അതിൽ 100% പൂർത്തീകരിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ലെങ്കിലും ഞാൻ പറയാറുള്ളത് പോലെ LKG ലെവലിൽ നിന്ന് കാലങ്ങൾ കഴിയും തോറും പുരോഗമനപരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. അത് നാം വിലയിരുത്തേണ്ടതാണ്. ആദ്യകാലങ്ങളിൽ നാം പല നിലകളിൽ വീണ്ടും എഴുന്നേറ്റും പല വിഷയങ്ങളിലൊക്കെ വീണിട്ട് നാം മുന്നോട്ട് പോയവരായിരിക്കാം. പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥയിലാണെങ്കിൽ, ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പാർക്കിലുള്ള എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കളിപ്പാട്ടത്തിന് തുല്യമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമാണ് നാം നയിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ആ തിരിയുന്ന കളി ഉപകരണം അത് കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എത്ര സ്പീഡിൽ കറങ്ങിയാലും അവർക്കൊരു പുരോഗതിയില്ല, ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് തിരിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പലരുടെയും ക്രിസ്തീയ ജീവിതം അതിന് സമാനമായിട്ടാണ് ആ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു വാസ്തവമുണ്ട് എന്ന് എനിക്ക് വായിച്ചപ്പോൾ തോന്നി. കാരണം നാം പലപ്പോഴും ഇപ്പോഴും പല പാപങ്ങളെയും നമ്മിൽ വളരെ രൂഢമൂലമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിവില്ലാത്തവരായി നാം തീർന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും എഴുന്നേറ്റും അതേ പാപങ്ങളിൽ തന്നെ വർഷങ്ങളോളം തുടരുക എന്ന് പറയുമ്പോൾ ആ കളിയുപകരണത്തിൽ നാം കറങ്ങുന്ന കുട്ടിക്ക് സമാനമായ ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളതാണ് നാം ഓർത്തിരിക്കുക. എന്നാൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാലങ്ങൾ കഴിയും തോറും പുരോഗതിയുള്ളവരായി പാപത്തിന്മേൽ ജയം കൂടുതലുള്ളവരായിട്ട് തീരണം എന്നുള്ളതാണ്. അതിനെ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കണം. പൗലോസിൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട് ദൈവേഷ്ടത്താൽ. അപ്പോൾ ആവർത്തിച്ച് ഓരോ ലേഖനം എഴുതുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഉറപ്പ് ബോധ്യം തനിക്കുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ? നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും മത്സര മനോഭാവത്തോടെയാണോ, അതോ മറ്റുള്ളവർ മതിപ്പുളവാക്കാനാണോ, അതോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ചെയ്യുന്നത്? എന്താ നമ്മുടെ മനോഭാവം? അത് നാം പരിശോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പാരിലെ ഈ വേല പാഴായി പോകുന്ന വേലയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും. അതുകൊണ്ട് ഈ അതിപ്രധാനമായ ലളിതമായ കാര്യങ്ങളെ വളരെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും എടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം എന്നുള്ളതാണ് ഞാനിതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ ദൈവഹിതത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ നാം അത് പഠിച്ചിട്ടുള്ളതാണ്. റോമർ 12:2 പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ 3 പ്രത്യേകത എടുത്ത് വായിക്കേണ്ട. നമുക്കറിയാം, അത് നല്ലതാണ്, അത് പ്രസാദമാണ്, അത് പൂർണ്ണതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അത് നല്ലതാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്, ചിലപ്പോൾ സാധ്യതയില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ അത് ദൈവത്തിന് പ്രസാദകരമാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്, സാധ്യതയില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും അത് പൂർണ്ണതയുള്ളതാകാനായിട്ട് സാധ്യതയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും ദൈവത്തിന് പ്രസാദകരമായത്, അതാണ് ഏറ്റവും പെർഫെക്റ്റായത്, പൂർണ്ണതയുള്ളത്. അപ്പോൾ അത്
തിരിച്ചറിയണമെന്നാണ് അവിടെയൊക്കെ പറയുന്നത്. വെറുതെ ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെറുതെ നമ്മളിങ്ങനെ സഞ്ചരിച്ചാൽ ജീവിച്ചാൽ അത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല, അത് തിരിച്ചറിയാൻ പറ്റുന്നതാണെന്നാണ് അവിടെ പൗലോസ് പറയും. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ പൗലോസ് പറയുന്നൊരു വ്യവസ്ഥ നമുക്കറിയാം, തിരുവഴുത്തിലെ എല്ലാ പ്രമാണങ്ങളും വ്യവസ്ഥകൾക്ക് അതീതമാണ്. ആ വ്യവസ്ഥകൾ നാം പാലിക്കുമ്പോഴാണ് നാം അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തീരുന്നത്. ഇവിടെ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ അനുദിനം നാം ചെയ്യേണ്ട ഒരു കാര്യം, നാം കൂടെ കൂടെ കേൾക്കുന്നതാണെങ്കിലും നാം എപ്പോഴും കേട്ടാലും അതിൻ പലപ്പോഴൊക്കെ വീഴ്ച വരുന്നൊരു വിഷയമായതുകൊണ്ട് വീണ്ടും പറയുകയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അവിടെ അത് ആ പ്രയോഗം തന്നെ നാം കാണുന്നുണ്ട്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് ഓരോ ദിവസവും നാം നമ്മെ തന്നെ കാണുവാനും നമ്മുടെ കുറവുകൾ നികത്തുവാനും ശുദ്ധി വചനത്താലുള്ള കഴുകൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാനും ഇടയായിട്ട് തീരേണ്ടത് ആവശ്യം. അങ്ങനെ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ കർത്താവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരവസ്ഥ, കർത്താവ് കാര്യങ്ങളെ കാണുന്നത് പോലെ കാണാൻ കഴിയുന്നൊരവസ്ഥ, ആ അവസ്ഥയിലേക്ക് ഒരു പക്ഷേ ഇപ്പോൾ കെ ജി ലെവലാണെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്കും രണ്ടാം ക്ലാസ്സിലേക്കും കാലങ്ങൾ കഴിയും തോറും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനോഭാവം യഥാർത്ഥ ആഗ്രഹം അറിയുന്ന കർത്താവ് പടിപടിയായി നമ്മെ ഉയർത്തുവാനിടയായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉറപ്പ് വരുത്തുന്നതിലൂടെ വെളിച്ചം പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കും. എന്തിനുള്ള ഉറപ്പാണ്? ദൈവഹിതത്തിലാണോ ഞാനായിരിക്കുന്നത്, ഞാനായിരിക്കുന്ന അവസ്ഥ, ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്നുള്ള ഉറപ്പ് നാം വരുത്താനായിട്ട് ശ്രമിച്ചാൽ അത് പ്രകാശമുള്ള ജീവിതമാണ് എന്നുള്ളത്. ഈ ദിവസം ധ്യാനിച്ച ഒരു വാക്യം അത് എന്നെ ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ സന്തോഷിപ്പിച്ചതാണ്. സങ്കീർത്തനം 73:25 ഒന്ന് നമുക്ക് വായിക്കാം. സങ്കീർത്തനം 73:25 ഹോ, എത്ര ഉന്നതമായ ഭക്തന്റെ ആഗ്രഹമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അസഫ് പറയുകയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഉത്തരം കർത്താവാണ്. ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആ ഉത്കടമായ ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് ദൈവഹിതം തിരിച്ചറിയാനായിട്ടും ആ രീതിയിൽ പ്രകാശിക്കാനായിട്ടും ഇടയായിട്ട് തീരും എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്ത പാഠത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത പാഠം എന്ന് പറയുന്നത് 18-22 ഈ വേദഭാഗത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ, നവോത്ഥാന നായകനായ മാർട്ടിൻ ലൂതർ തന്നെ പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തുകളിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള വേദഭാഗം എന്നാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എനിക്കും അനുഭവപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദഭാഗത്തിലെ പ്രബലമായ രണ്ട് വ്യാഖ്യാനങ്ങൾ ഞാൻ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നു. എന്നാൽ അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നതിന് പകരം മറിച്ച് ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന നമ്മുടെ ഗുണീകരണത്തിനും ഉപദേശത്തിനും ശാസനത്തിനും ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാനുള്ള നീതിയിൽ അഭ്യസനത്തിനുമുള്ള പാഠം അത് മാത്രം പെറുക്കിയെടുത്ത് ഞാൻ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത പാഠം എന്ന് പറയുന്നത് ധ്യാനിക്കുന്നതിലൂടെ എന്നുള്ളതാണ്. 18-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം രണ്ടാം അധ്യായത്തിലും കണ്ടതുപോലെ കർത്താവിൻ്റെ മാതൃകയാണ് ഈ ഭാഗത്തും അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. എന്തിനുള്ള മാതൃകയാണ്? 18-ാം വാക്യത്തിൽ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് എന്നാണ് തുടങ്ങുന്നത്. എന്നാൽ അതിൻ്റെ മൂലഭാഷയിൽ ദെർഫോർ എന്നാണ് ആദ്യത്തെ വാക്ക്, അതുകൊണ്ട് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഏതുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർക്കുള്ള, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവർ, ദൈവഹിതപ്രകാരം നന്മ ചെയ്ത് കഷ്ടം സഹിക്കുന്നവർക്കുള്ള ഉദാത്തമായ മാതൃക കർത്താവ് താൻ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം പലപ്പോഴും നമ്മൾ
തയ്യാറാക്കി കൊണ്ടുവന്നാലും എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ മാതൃക ഇവിടെ വീണ്ടും ലേഖനകാരൻ എടുത്തു ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാരണം രണ്ടാം അധ്യായത്തിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതൊന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. രണ്ടാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, അവിടെയുള്ള ഒരു ചെറിയൊരു പദം ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാതൃക, അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് 13-ാമത്തെ ലേഖനം എഴുതുമ്പോഴും ആ മാതൃക ആവർത്തിക്കുന്നത്. ഏക മാതൃകയാണ് നമുക്കുള്ളത്, അതുകൊണ്ടാണ് ആ ഒരു എന്നുള്ള ആ ചെറിയ പദം അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഏക മാതൃക, ആ ഒരു മാതൃക മാറ്റുവാൻ ആവശ്യമില്ലാത്ത ആ മാതൃക വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ നീതി നിമിത്തം കഷ്ടമനുഭവിക്കുക, ദൈവഹിതപ്രകാരം നന്മ ചെയ്ത് കഷ്ടമനുഭവിക്കുന്നതിനുള്ള ഉദാത്ത മാതൃകയായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ മുഴുവൻ കാണുന്നത്. അപ്പോൾ എബ്രായ ലേഖനത്തിൽ ഈ ഇതിന് സമാനമായ ഒരാശയം കാണാൻ, അതുകൊണ്ടാണ് ഈ ഒരു തലക്കെട്ട് കൊടുക്കാനിടയായിട്ട് തീരുന്നത്. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം, തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊൾവിൻ എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെയും പാപികളാൽ വിരോധം സഹിച്ച, പുനരുദ്ധാനം ചെയ്ത കർത്താവിനെയാണ് നാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ അരുമനാഥനെ ധ്യാനിക്കുന്നവർ കേവലം വായിച്ചു വിടുന്നവരല്ല, അവനെ യഥാർത്ഥമായി ധ്യാനിക്കുക. ഞാൻ പലപ്പോഴും പാടി സന്തോഷിക്കുന്ന നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്, മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായവനെ അനുദിനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാക്കണമേ. വളരെ മനോഹരമായ, അർത്ഥസമ്പുഷ്ടമായ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വരിയാണ്. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ഭക്തകവി പറയുകയാണ്, അനുദിനം നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാക്കണമേ. ഭക്തൻ്റെ ഉള്ളിലെ ഉൽക്കടമായ ആഗ്രഹമാണ് വരികളിലൂടെ താൻ കുറിക്കാനിടയായിട്ടെത്തിയിരുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ സൗന്ദര്യം ഓരോ ദിവസവും കാണണം, അവനെ ധ്യാനിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം വെളിച്ചം പോലെ, അവനെ പോലെ, അവൻ ലോകത്തിൻ്റെ വെളിച്ചമായതുകൊണ്ട് അവനിലുള്ള പ്രകാശം നമ്മിൽ പതിച്ച് നാമും പ്രകാശിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ഭാഗങ്ങളിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കർത്താവിനെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ എന്താ ധ്യാനിക്കേണ്ടത്? നാം നേരത്തെ ചിന്തിച്ചതുപോലെ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച കർത്താവിനെ ധ്യാനിക്കുക. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മരണം, അവൻ്റെ പുനരുത്ഥാനം, അതാണ് നമുക്കിവിടെ വായിക്കുമ്പോൾ കാണാനായിട്ട് കർത്താവിൻ്റെ മരണത്തെ അല്ലെങ്കിൽ കർത്താവിനെ തന്നെ ധ്യാനിക്കുക. ഇവിടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ വേദഭാഗത്തൂടെ കടന്നു പോയപ്പോൾ ചില സത്യങ്ങൾ, കർത്താവിൻ്റെ മരണത്തിൻ്റെ ചില പ്രത്യേകതകൾ ഒന്ന് പരാമർശിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് കർത്താവിൻ്റെ മരണത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. അപ്പോൾ ആ ക്രിയാപദത്തിൽ നിന്ന് ഒരു പാഠം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേകത നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് കാണുന്നത് നമ്മെ ദൈവത്തോട് അടുപ്പിച്ച മരണം. പത്രോസ് ഇതേ പ്രയോഗം തന്നെ രണ്ടാം അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ്റെ അടുക്കൽ വന്നിട്ട് എന്നുള്ള പ്രയോഗം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് അടുപ്പിച്ച മരണം, അടുപ്പിച്ച, അപ്പോൾ അടുക്കുവാൻ സ്വയമായി നമുക്ക് സാധിക്കുമായിരുന്നില്ല. നാം മുമ്പേ ദൂരസ്ഥർ എന്നാണ് പൗലോസ് പറയുന്നത്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് മനസ്സുകൊണ്ട് അകന്നവർ. അപ്പോൾ മനസ്സുകൊണ്ട് അകന്നവരായ, ദൂരസ്ഥരായ നമുക്ക് ഒരിക്കലും സ്വയമേവ ദൈവത്തോട് അടുക്കുവാൻ പാപം നിമിത്തം സാധിക്കാതിരുന്നപ്പോൾ ഈ നിസ്തുല്യനായ നമ്മുടെ അരുമനാഥൻ്റെ ഏക മരണം
നമ്മെ ദൈവത്തോട് എന്നേക്കുമായി അടുപ്പിച്ചു എന്നുള്ളതാണ് ദൈവം ഈ ഇവിടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കേണ്ടത് ആവശ്യമില്ലല്ലോ, നമുക്കെല്ലാം അറിവുള്ള കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പ്രാതിനിധ്യ മരണമാണ്. പ്രാതിനിധ്യ മരണം നീതിമാനായ നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി. അപ്പോൾ അവൻ എന്തെങ്കിലും പാപം ചെയ്തതുകൊണ്ട് അല്ല, മറിച്ച് നീതി കെട്ടവർക്ക് വേണ്ടിയുള്ള മരണമായിരുന്നു. പ്രാതിനിധ്യ മരണമാണ് നമ്മുടെ കർത്താവ്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടോ അവൻ എന്തെങ്കിലും പിഴവ് വരുത്തിയത് കൊണ്ട് അനുഭവിച്ച ശിക്ഷയല്ല, മറിച്ച് നീതികെട്ടവരായ നമുക്ക് വേണ്ടി അനുഭവിച്ച മരണമായിരുന്നു ആ മരണം എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം. അപ്പോൾ പാപം നിമിത്തമുള്ള മരണമായിരുന്നു. പാപം എന്ന പ്രശ്നം പരിഹരിക്കാനായി ആവശ്യമായ ഒരു മരണമായിരുന്നു. പാപപരിഹാര ബലി മരണമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മരണം എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ അവിടെ വായിക്കുന്നത് ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ എന്നുള്ള പ്രയോഗം നാം കാണുന്നു. ഒരിക്കൽ, ആ ഒരിക്കൽ എന്നുള്ളത് ഇനി അത് ആവർത്തിക്കേണ്ടതായിട്ടില്ല. അത്രമാത്രം സമ്പൂർണമായ മരണമാണ് നമ്മുടെ കർത്താവിൻ്റെ മരണം എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അത് പറയുമ്പോൾ നമുക്ക് നാം പലപ്പോഴും കർത്താവിനെ ഓർക്കുവാൻ കൂടി വരുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാനായിട്ട് കൂടി വരുമ്പോൾ നാം ഓർക്കുന്ന ഒരു കാര്യമാണ് പഴയ നിയമത്തിലുള്ള ആ യാഗങ്ങൾ അല്ലെങ്കിൽ ആ മരണങ്ങൾ അതൊന്നും ആവർത്തിക്കാൻ ഒരിക്കലായിട്ട് ചെയ്യേണ്ടതല്ല, അതൊക്കെ ആവർത്തിക്കപ്പെടുന്നതായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മരണം അത് ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള സൽഗുണപൂർത്തി വരുത്തിയ സമ്പൂർണമായ മരണമാണ്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാനായിട്ടുള്ളത് നാം പലപ്പോഴും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളതാണ്, പഴയ നിയമത്തിലെ യാഗത്തിലെ മൃഗങ്ങൾ, ആ മൃഗങ്ങൾ അവരാരും ആ യാഗത്തിനായി ജനിച്ചിട്ടില്ല. ഒരു മൃഗത്തെ യാഗമർപ്പിക്കുന്നുവെങ്കിൽ ആ മൃഗം ആ യാഗത്തിനായി ജനിച്ചതല്ല, അതിനെ കാലാകാലങ്ങളിൽ അത് തിരഞ്ഞെടുത്ത. എന്നാൽ നമ്മുടെ അരുമനാഥൻ നീതികെട്ടവരായ നമുക്ക് വേണ്ടി മരിക്കാനായി തന്നെ പിറന്നവനാണ്. മറ്റൊരു കാര്യം നാം അവിടെ ഓർക്കാനായിട്ട് സാധിക്കുന്നത് ഒരു മൃഗവും മനസ്സോടുകൂടെ ഇയാളുടെ പാപത്തിന് വേണ്ടി ഇതാ എന്നെ യാഗമായി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വമേധയാ വരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നീതികെട്ടവരായ നമുക്ക് വേണ്ടി സ്വമേധയാ മനസ്സോടെ വന്ന് യാഗമായി തീർന്നവനാണ്. മറ്റൊരു കാര്യം ആ സമ്പൂർണ്ണ മരണം എന്നുള്ള പദം കൊടുക്കാൻ കാരണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മൃഗവും യാഗമർപ്പിക്കുമ്പോൾ അത് എതിർക്കാതെ മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുന്നില്ല. എന്നാൽ നമ്മുടെ അരുമനാഥൻ അർക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ ഇരുന്ന് അത് ആസ്വദിച്ചു എന്നുള്ളത് നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് സമ്പൂർണമായ മരണം തന്നെയാണ്. മാത്രമല്ല ഒരു മൃഗവും ഊനമില്ലാത്തതല്ല. ഊനമൊന്നുമില്ല എന്ന് പുരോഹിതൻ മാനുഷികമായ രീതിയിൽ ഉറപ്പുവരുത്തുന്നുവെങ്കിൽ തന്നെയും നമുക്ക് പൂർണ്ണമായിട്ട് അത് പറയാൻ സാധിക്കും. എന്നാൽ ഈ നമ്മുടെ അരുമനാഥൻ നീതികെട്ടവരായ നമുക്ക് വേണ്ടി ഊനമില്ലാത്തവനായിട്ട് വരുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം സമ്പൂർണമായ മരണമാണ്. ഒരിക്കൽ എന്നുള്ള പദം അത് നമ്മെ ഓർപ്പിക്കുന്നു. അടുത്ത ഒരു പാഠം നമുക്ക് അവിടെ തന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നത് പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്നാണ്. കഷ്ടം അനുഭവിച്ചു, പകരം വയ്ക്കാനാവാത്ത ഒരു മരണമാണ്. കഷ്ടം അനുഭവിച്ചു, അവൻ്റെ കഷ്ടത അത് കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവൻ എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ പകരം വയ്ക്കാനാവാത്തതിന് ഒരു പദം മലയാളത്തിലുള്ളത് ആത്യന്തികമായ അൾട്ടിമേറ്റായ ഒരു മരണമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ മരണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെ, ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ അനുഭവിച്ചു. അപ്പോൾ മരണശിക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രൂസിലെ മരണത്തോളം ലജ്ജാകരമായ മറ്റൊരു മരണം ലോക ചരിത്രത്തിലില്ല എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ഈ മരണം ഏറ്റവും ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും ലജ്ജാകരമായ ഒരു മരണമായിരുന്നു. മാത്രമല്ല, വീണ്ടും ആ മരണശിക്ഷ എന്നുള്ള പദം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ മരണത്തെപ്പോലെ വേദനാജനകമായ മരണം വേറെ ഒന്നുമില്ല. നമുക്കറിയാം, നാം ചരിത്ര രേഖകളൊക്കെ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഈ ക്രൂസിലെ ക്രൂസിൽ മരിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന, സഹിക്കുന്ന വേദനയെപ്പോലെ മറ്റൊരു വേദന മറ്റൊരു മരണത്തിനും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വേദനാജനകമായ മരണമാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്. ആരും ഒരിക്കലും അനുഭവിക്കാത്ത വേദന, ആർക്കും ആരാലും അനുഭവിച്ച് തീർക്കാനാവാത്ത വേദന, ആ വേദന അനുഭവിച്ചിട്ടുള്ള മരണമാണ് നമ്മുടെ കർത്താവ് അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇതൊക്കെ ധ്യാനിക്കാൻ കൊള്ളാകുന്ന വിഷയങ്ങളാണ്, ഉത്തമമായ വിഷയങ്ങളാണ്. ഇത് ഓർക്കുന്നവർ, ഇത് ധ്യാനിക്കുന്നവർ, അവരുടെ ജീവിതം കർത്താവിനോടുള്ള അനുരാഗം വർദ്ധിക്കുവാനും കർത്താവിനെ പോലെ പ്രകാശിക്കാനും ഇടയായിട്ട് തീരുമെന്നാണ് ഇതിലൂടെ ഞാൻ പറയാൻ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എട്ടാമതായിട്ട് 3:18 തന്നെ ഈ കർത്താവിൻ്റെ മരണം, അത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലെങ്കിലും നാം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കറിയാം, നാം കർത്താവിൻ്റെ മേശയ്ക്ക് ആചരിക്കാനായിട്ട് എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കടന്നു വരുമ്പോൾ ഓർക്കുന്നു. അന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓർക്കുന്നത് നമ്മെ രക്ഷിച്ച, എന്നെ രക്ഷിച്ച അരുമനാഥന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച പിതാവിന് സന്തോഷത്തോടുകൂടി സ്തോത്രം. അതിന് കാരണമായിത്തീരുന്ന ആ മരണം, ആ മരണത്തെ മറക്കാതിരിക്കാൻ മറക്കുവാനായിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. എല്ലാവരാലും ഓർക്കപ്പെടുന്ന, എല്ലാവരാലും ഘോഷിക്കപ്പെടുന്ന ഒരു മരണമാണ് കർത്താവിൻ്റെ മരണം. ഏറ്റവും അധികം ആളുകൾ ഓർക്കുന്ന ഒരു മരണം അത് നമ്മുടെ കർത്താവിൻ്റെ മരണമാണ്. മാത്രമല്ല, സമുന്നതമായ ലക്ഷ്യമുള്ള, ലക്ഷ്യം നൽകിയ, കൈവരിച്ച ഒരു മരണമാണ് നമ്മുടെ കർത്താവിൻ്റെ മരണം. അത് പത്രോസ് തന്നെ പറയുന്നുണ്ട്. 1:24 നമുക്കൊന്ന് വായിക്കാം. 2:24 പത്രോസിൻ്റെ 1-ാം ലേഖനം. ഏറ്റവും സമുന്നതമായ ലക്ഷ്യം, ഇതുപോലെ ലക്ഷ്യത്തിന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? അങ്ങനെ മരിച്ചതായിട്ടുള്ള ചരിത്രം നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ പരിമിതമായ അറിവിൽ ഇല്ലേ ഇല്ല എന്നുള്ളതാണ്. സമുന്നതമായ എന്താ ലക്ഷ്യം? ഇവിടെ ഇതാ പത്രോസ് പറയുകയാണ്, നാം, ആരാണ് നാം? നീതികെട്ടവരായ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനെ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് അവൻ മരിച്ചു എന്നല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുക, ദിനംതോറും നമ്മുടെ ക്രൂശെടുത്തുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് മരിച്ചു. ആ സമുന്നതമായ ലക്ഷ്യമുള്ള മരണമായിരുന്നു. ഒടുവിലായിട്ട് ഏറ്റവും വലിയ വിജയം നേടിയ മരണമാണ്. കൊലോസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, വാഴ്ചകളെ അധികാരങ്ങളെയൊക്കെ ആയുധം വർഗം ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്ന, ജയോത്സവം. അപ്പോൾ ക്രൂശ് വലിയ വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ്. ക്രൂശിലെ മരണം വലിയ വിജയം കൈവരിച്ച മരണം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തുടർന്നുള്ള വേദഭാഗങ്ങൾ ആ ആശയത്തെ സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ധ്യാനിക്കുന്നതിലൂടെ എന്താ ധ്യാനിക്കേണ്ടത്? പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. എന്ന് വെച്ചാൽ ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അരുമനാഥൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും, ആ മരണത്തിൻ്റെ ഒരുപാട് നിസ്തുല്യതകൾ, പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും ഞാൻ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 10 കുറിപ്പുകൾ നിങ്ങൾക്ക് അറിവുള്ളത് തന്നെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേയുള്ളൂ. അടുത്തതായിട്ട് മറ്റൊരു കാര്യം, ധ്യാനിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാപത്തോട് ഗൗരവമായി ഇടപെടുന്ന കർത്താവിന്,
നാം ഓർക്കേണ്ട, ഓരോ ദിവസവും ഓർക്കേണ്ടുന്ന ഒരു വലിയ വിഷയം തന്നെയാണിത്. പാപത്തെ വളരെ ഗൗരവമായിട്ടാണ് കർത്താവ് കാണുന്നത്, ഇടപെടുന്നത് എന്നുള്ളത് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലെ ആശയം പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ചില ഭാഗങ്ങളാണ്. എങ്കിൽ പ്രബലമായ രണ്ട് വ്യാഖ്യാനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഈ പാഠം അതിനെ സമർത്ഥിച്ചുകൊണ്ട് അടുത്ത കുറിപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്ന നമുക്ക് ആദ്യം ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. 19:20-21. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് വ്യാഖ്യാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ന്യൂനതകൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. എങ്കിൽ തന്നെയും നമുക്ക് പ്രബോധനത്തിനും ആത്മീക വർധനവിനും ആശ്വാസത്തിനും ഒതുങ്ങുന്നത് അതിലുണ്ട്. അതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ പഠനത്തോടുള്ള ബന്ധത്തിൽ ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ച് പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഭാഗങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത് പാപത്തോട് ഗൗരവമായിട്ട് ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കാര്യം നാം ഓർക്കുവാൻ ചിന്തിക്കുവാനായിട്ട് അനുദിനം ഇടയാകേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ വ്യാഖ്യാനം, പഴയ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഇതിനോട് ചോദിച്ച് അതിൻ്റെ ഉത്തരത്തിലൂടെ ഈ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വേഗത്തിലൊന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു. അത് സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ നാം ചോദിക്കുകയാണ്, ആരാണ് പ്രസംഗിച്ചത്? നിങ്ങൾ വായിച്ചുവല്ലോ, ആരാണ് പ്രസംഗിച്ചത്? നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പോൾ അവൻ ആരാണ്? അവനാണ് പ്രസംഗിച്ചത്. അവൻ എന്ന് പറയുന്നത് തൊട്ടുമുകളിലുള്ള വാക്യത്തിൽ പറയുന്ന ക്രിസ്തു. തുടർന്ന് നാം 19 വാക്യത്തിൽ തന്നെ പറയുന്നത് നോഹയുടെ കാലത്ത്. അപ്പം നോഹയുടെ കാലത്തുള്ള ആ ഒരു പ്രസംഗം എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ നോഹയുടെ പ്രസംഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിന് തലക്കെട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ചോദ്യം ആരാണ് പ്രസംഗിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം എല്ലാ കാലത്തും കർത്താവാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുകയാണെങ്കിലും എന്നിലൂടെ കർത്താവാണ് സംസാരിക്കുന്നത്. നോഹയുടെ കാലത്ത് നോഹയാണ് പ്രസംഗിച്ചതെങ്കിലും നോഹയിലൂടെ കർത്താവാണ് പ്രസംഗിച്ചത് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനത്തിൽ നമുക്ക് സാധാരണ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആരാണ് പ്രസംഗിച്ചത്? അവൻ ചെന്ന് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ കർത്താവാണ് പ്രസംഗിച്ചത്. നാം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി ആരോടാണ് സംസാരിച്ചത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ആരോടാണ് സംസാരിച്ചത്? അവിടെ നാം കണ്ടു, ആ തടവിലുള്ള ആത്മാക്കളോടാണ്. അപ്പോൾ ആത്മാക്കളോടാണ് സംസാരിച്ചത്. അപ്പോൾ ഈ വ്യാഖ്യാന പ്രകാരം ആത്മാക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ എന്നുള്ള ആശയം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നോഹയിലൂടെ ക്രിസ്തു സംസാരിക്കുകയാണ്. ആരോടാണ് സംസാരിക്കുന്നത്? അക്കാലത്തെ മനുഷ്യരോട്. ആ മനുഷ്യരുടെ പ്രത്യേകത, അവർ എങ്ങനെയുള്ളവരായിരുന്നു? അവർ തടവിലുള്ളവരായിരുന്നു. തടവിലുള്ളവർ എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ അടിമകളായിരുന്നു എന്നാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ ക്രമപ്രകാരം വേദ പഠിതാക്കൾ പറയുന്നത്. അപ്പോൾ തടവിലുള്ള ആത്മാക്കൾ എന്ന് വെച്ചാൽ പാപം മുഖാന്തരം പിശാചിൻ്റെ അടിമകളായവരോട് നോഹയിലൂടെ ക്രിസ്തു ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? അത് ഇവിടെ കാണുന്നില്ല. എന്നാൽ പത്രോസ് എഴുതിയ 2:5 നാം നോഹയെക്കുറിച്ച് വായിക്കുന്നത് നീതി പ്രസംഗിയായ, അതൊന്ന് വായിക്കാം, 2 പത്രോസ് 2:5. ഓക്കെ. അപ്പോൾ നീതി പ്രസംഗിയായ നോഹ എന്നുള്ളതിൽ നിന്ന് നാം അറിയുന്നത് പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ള സുവിശേഷം തന്നെയാണ്
ആ കാലത്ത് വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങൾക്കനുസൃതമായിട്ട് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എങ്ങനെയാണ് പ്രസംഗിച്ചത് എന്നുള്ളതും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ആത്മാവിൽ അവൻ ചെന്നു എന്നാണ്, ആത്മാവിൽ അവൻ ചെന്നു. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, എന്നാൽ ആത്മാവിൽ അവൻ ചെന്നു പ്രസംഗിച്ചു. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വ്യാഖ്യാന പ്രകാരം പരിശുദ്ധാത്മാവ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. എല്ലാ കാലത്തും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് അവർ പറയുന്നു. മാത്രമല്ല എത്ര കാലം പ്രസംഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരു ടൈം പീരീഡ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ദീർഘക്ഷമയോടെ, പെട്ടകമൊരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ, ഏകദേശം തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തന്നെയും 120 വർഷങ്ങൾ എന്നുള്ളതാണ്. എത്ര പേർ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടം പോലെയുള്ളത് ചെയ്ത് ബോധിച്ചതുപോലെ ചെയ്ത അനേക ആയിരങ്ങൾ, ലോകത്തിൽ ബഹുഭൂരിപക്ഷം പേരും ആ ന്യായവിധിയിൽ പട്ടുപോയപ്പോൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്യാത്ത, ബോധിച്ചതുപോലെ നടക്കാത്ത 8 പേരാണ് രക്ഷിക്കപ്പെട്ടത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പെട്ടകത്തിൽ, പെട്ടകം എന്നുള്ളത് നാം കാണുന്നു. ആ പെട്ടകം മൂലം അല്ലെങ്കിൽ പെട്ടകത്തിലായതുകൊണ്ടാണ് അവർ രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായിട്ട് എത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വ്യാഖ്യാനം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തടവിലുള്ള ആത്മാക്കൾ എന്ന് പറയുന്നത് നോഹയുടെ കാലത്തുള്ള പാപം ചെയ്ത ദൈവതേജസ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാപികളായ മനുഷ്യരാണ് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. അതിനും പല പരിമിതികളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇവിടെ നാം കാണുന്നത് പോലെ ക്രിസ്തു ആത്മാവിൽ അവൻ ചെന്നു എന്ന് പറയുമ്പോൾ 18-ാം വാക്യത്തിൻ്റെ അവസാനം ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജഡത്തിൽ മരണശിക്ഷ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. അടക്കപ്പെട്ട കർത്താവ് ശരീരമാണ് അടക്കപ്പെട്ടത്. അപ്പോൾ ആത്മാവ് FS 6:12 വായിക്കാം. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. FS 6:12 ഓക്കെ, പത്രോസ് എഴുതി 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഓക്കെ, യൂദയുടെ ലേഖനം 6-ാമത്തെ വാക്യം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസ്ഥാനം വിട്ടുപോയ ദൂതന്മാരെ മഹാദൈവത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, ഈ വാക്യങ്ങളുടെ പശ്ചാത്തല പ്രകാരം പിന്നെ നോഹയുടെ കാലത്ത് 6-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 6:1 നാം ദൈവപുത്രന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വായിച്ച ഈ വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്. അത് മറ്റൊന്നുമല്ല, കർത്താവ് മരിച്ചു, അടക്കം ചെയ്തു, ശരീരമാണ് അടക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആത്മാവ് ഇവിടെ നാം വായിക്കുന്നത് പ്രസംഗിച്ചു എന്നുള്ളതാണ്. സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന മൂലപദത്തിലുള്ള പദമല്ല പ്രസംഗത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് വിജയ വിളംബരം ചെയ്ത ഒരു അതിനുപയോഗിക്കുന്ന പദമാണ് മൂലഭാഷയിൽ പ്രസംഗിച്ചു എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ ആത്മാക്കൾ, തടവിലുള്ള ആത്മാക്കളോട് എന്നുള്ളത് മനുഷ്യർക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദമല്ല മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് ദുഷ്ടാത്മസേനയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമായിട്ടാണ് എന്നാണ് ഈ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, എല്ലാ കാലത്തും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളോട് ദൈവത്തിൻ്റെ പദ്ധതികളോട് എതിർത്ത് നിൽക്കുന്ന പാപം ചെയ്ത് വീണുപോയ ദൂതന്മാർ, എല്ലാ ദൂതന്മാരുമല്ല, ഒരു കൂട്ടം ദൂതന്മാരെ ചങ്ങലക്കിട്ടിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അവരോട് വിജയത്തിൻ്റെ ഘോഷം, ആ ക്രൂശിലെ ജയോത്സവം, ആയുധവർഗം വെപ്പിച്ച ആ കാര്യമാണ്
വിളംബരം ചെയ്തത് പ്രസംഗിച്ചത് എന്നുള്ളതാണ്. നോഹയുടെ കാലത്തെ ദൂതന്മാരുടെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ അത് ദൈവപുത്രന്മാർ പാപം ചെയ്ത ദൂതന്മാരാണ് എന്ന് സമർത്ഥിക്കുന്ന വ്യാഖ്യാനം ഉൾക്കൊള്ളുന്നവർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാൽ തന്നെയും ഈ രണ്ട് വ്യാഖ്യാന പ്രകാരവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് പാപത്തെ വളരെ ഗൗരവമായിട്ട് ഇടപെടുന്ന കർത്താവാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെറുതും വലുതുമായ തെറ്റുകളെ ദൈവം കാണുന്ന ഗൗരവത്തോടെ കാണാനായിട്ട് ഇടയായിട്ട് തീരണം. ആ രീതിയിൽ നമ്മുടെ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ ധ്യാനിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മുള്ള് തറച്ചാൽ നാം ഒരിക്കലും ആ മുള്ള് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കാലങ്ങളോളം സഞ്ചരിക്കുകയില്ല. നമുക്കറിയാം നാം ഇത്രയും വേഗം ആ മുള്ളിനെ അത് നീക്കം ചെയ്യുവാനായിട്ട് ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് നമുക്കൊക്കെ അറിവുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചൂലം ഉടിയാനായിട്ട് ഈ ഓല വെട്ടുമ്പോൾ അല്ലെങ്കിൽ ആ കത്തിക്കാനായിട്ടൊക്കെ നമ്മളത് ഉണങ്ങിയതൊക്കെ വെട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ ആര് കയറാനിടയായിട്ട് തീരും. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരു പക്ഷേ അത് പഴുക്കുമ്പോഴാണ് നാം ചിലപ്പോഴത് തിരിച്ചറിയുന്നത്. അപ്പം ചെറിയ മുള്ളുകൾ കുത്തുമ്പോൾ ജ്ഞാനമുള്ളവർ അത് സെൻസ് ചെയ്യുന്നവർ വേഗത്തിൽ അതെടുത്ത് കളയാനായിട്ട് ഇല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷം എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേ ഗൗരവം പാപത്തോടുള്ള ബന്ധത്തിൽ നാം എടുക്കണം. ഇവിടെ കർത്താവ് ആ രീതിയിൽ രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം ആ പാപം ചെയ്ത ആ ദൈവത്തിൻ്റെ പദ്ധതികളെ എക്കാലത്തും തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ദുഷ്ടാത്മസേനയോട് ഇടപെടുന്ന രീതി അതേ രീതി തന്നെ പാപത്തോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും പുലർത്തുന്നുവെങ്കിൽ നമുക്ക് ആ വെളിച്ചം പോലെ പ്രകാശിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്തിൽ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം അവിടെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ ഇവിടെ ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ട് എബ്രായ ലേഖനത്തോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ആ ക്രൂശിലെ ജയോത്സവം അവൻ പ്രഖ്യാപിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ചെയ്യുന്ന ഒരു മനോഹരമായൊരു ശുശ്രൂഷ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി അവൻ പക്ഷവാദം കഴിക്കുകയാണ്. നാം പലപ്പോഴും പാടി സന്തോഷിക്കുന്ന ഒരു പാട്ടാണല്ലോ, രാവും പകലും എന്നെ മാറിൽ വഹിച്ചു തൻ പിതാവിൻ മുൻപിൽ എനിക്കായി മേയുന്ന ആചാര്യൻ. അപ്പോൾ രാവും പകലും നമ്മെ തൻ്റെ മാർവിൽ വഹിച്ചുകൊണ്ട് അവൻ പക്ഷവാദം ചെയ്യുന്നു. ആ കർത്താവിനെ ധ്യാനിക്കുക. നമുക്കറിയാം ആ പക്ഷവാദം ചെയ്യുന്ന ശുശ്രൂഷ നാം ഓർക്കുമ്പോൾ ഒരു കാര്യം അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, രാപ്പകൽ അപവാദം പറയുന്ന ഒരുവനുണ്ട്. ദൈവമക്കളെക്കുറിച്ച് രാപ്പകൽ അപവാദം പറയുന്നവനുണ്ട്. അവൻ എപ്പോഴും നമ്മെക്കുറിച്ച് അപവാദം പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാം ആയിട്ട് അതിനെ കൂടെ കൂടെ ഇടം കൊടുക്കാതെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിക്ക് നാം കാഴ്ചവെക്കണം എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് 22-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. പരമാധികാരിയായ കർത്താവ്, സിംഹാസനസ്ഥനായ കർത്താവ്, വാഴുന്നവനായ ഒരു കർത്താവ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ഒരു കർത്താവ്, ഈ കർത്താവാണ് നമ്മുടെ ധ്യാന പുരുഷൻ. ഈ കർത്താവിനെ ധ്യാനിക്കുക. അങ്ങനെ നാം ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും വെളിച്ചം പോലെ പ്രകാശിക്കുവാനായിട്ട് ഇടയായിട്ട്. അതിനായിട്ട് വചനം പറഞ്ഞതിനെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.